സോ അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു അൺബോക്സിംഗ് ആണ്. അൺബോക്സിംഗ് എന്ന് വെച്ചാൽ ഫോണിൻ്റെ ആണ്, നമ്മുടെ റെഡ്മി നയൻ പവർ എന്ന് പറയുന്ന ഫോണിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം ഈ ഒരു ഫോൺ മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബാറ്ററി തന്നെയാണ്. അതായത് 6000 mAh ബാറ്ററി കപ്പാസിറ്റി വരുന്ന ഒരു ഫോണാണിത്. അപ്പം ഇതിൻ്റെ പ്രൈസും ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോക്കാം. അപ്പം ഇത് വാല്യൂ ഫോർ മണി ആണോ എന്ന് നമുക്ക് ഈ വീഡിയോ ചെക്ക് ചെയ്യാം. അപ്പം നമുക്ക് ഈ ഫോണിൻ്റെ ബാക്ക് ബോക്സ് ഇതുപോലത്തെയാണ് കാണുന്നത്. 48 MB ക്യാമറ ക്വാഡ് ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതായത് 4 ക്യാമറ വരുന്നുണ്ട്. പിന്നെ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. പിന്നെ ഫുൾ HD ഡിസ്പ്ലേ ആണ്, ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. പിന്നെ ക്വാൾകം സ്നാപ് ഡ്രാഗണിൻ്റെ 662 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് ഇത് വരുന്നത്. അപ്പം ഇത്ര ആണ് നൈറ്റ് ബോക്സിന് പുറകെ ഇരിക്കുന്ന കാര്യം. ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ബോക്സാണ് കാണുന്നത്. അത് ഡിസൈൻഡ് ബൈ റെഡ്മി എന്ന് എഴുതിയിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതൊരു ചെറിയ ബോക്സാണ്. എന്തേ നമ്മുടെ ഫോൺ ഇവിടെ ഇരിപ്പുണ്ട്. ഇതാണ് ഫോണ്. ഫോണിലോട്ട് നമുക്ക് വരാം. ബാക്കി ബോക്സ് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ബോക്സിൻ്റെ ഇതുപോലത്തെ ഒരു കവർ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം ഇവിടെ നമുക്ക് ചാർജർ കിട്ടുന്നുണ്ട്. സോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചാർജർ. ഈ ഫോണ് 18 വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ്. അത് 18 വാട്ടിന് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിനോട് കിട്ടിയിരിക്കുന്നത് 22 വാട്ടിൻ്റെ ചാർജറാണ്. ചാർജിങ്ങായിട്ട് USB Type-C ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വേറെ ഈ ബോക്സിൽ വേറെ ഒന്നും തന്നെ ഇല്ല. ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇയർഫോൺസ് എല്ലാ ഫോണുകളിലും എടുത്തു കളഞ്ഞ പോലെ തന്നെ ഇതിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ബോക്സ് വരുന്നുണ്ട്. ഇത് എടുക്കുമ്പോൾ തന്നെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഡിസൈൻ ബൈ റെഡ്മി എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാ ഇവിടെ സിം ഇജക്റ്റിംഗ് ടൂൾ കിട്ടുന്നുണ്ട്. പിന്നെ ഓപ്പൺ ചെയ്യുമ്പം യൂസർ മാനുവൽ കിട്ടുന്നുണ്ട്. ഓക്കെ, Redmi 9 Power യൂസർ ഗൈഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു TPU കേസ് ഇതിനോട് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു TPU കേസ് തന്നെയാണ്. ഓക്കെ, ഇത്രയാണ് ഫോണിൻ്റെ ഇട്ടുണ്ട്. നമുക്ക് ഫോണിലോട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ Redmi 9 Power എന്ന് പറഞ്ഞ ഫോൺ. ഓക്കെ, എടുത്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഫോൺ. സോ അപ്പോൾ ഇവിടെ നമുക്ക് നോച്ച് വന്നിട്ടുണ്ട്. ബാക്കി ഇതുപോലത്തെയാണ് ബാക്കിൽ നിന്ന് കാണാം. ഇവിടെ റെഡ്മി എന്ന് പറഞ്ഞുള്ള ബ്രാൻഡിങ് നല്ല വലുതായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ്. ഇവിടെ 3 ഇവിടെ ഒരു ചെറിയൊരു ക്യാമറ ഇങ്ങോട്ട് മാറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ 3 ക്യാമറയ്ക്ക് അത്യാവശ്യം വെളിയിൽ ഉന്തിയാണ് നിൽക്കുന്നത്. പിന്നെ ഈ ഒരു ക്യാമറ ഈ ഒരു ഗ്ലാസിൻ്റെ അകത്തുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാമറ മൊഡ്യൂൾ നല്ല രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു റെക്റ്റാങ്കിളിൻ്റെ അകത്ത് ഒരു 4 ക്യാമറയും പിന്നെ ഒരു ഫ്ലാഷും വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഡിസൈനാണ്. ഇനി ഇതിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ച് പറയാം. ഫിസിക്കൽ അപ്പിയറൻസ് ആണെങ്കിൽ ഈ മുകളിലായിട്ട് നമുക്ക് ഇവിടെ ഒരു സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കുണ്ട്. പിന്നെ ഇവിടെ വന്നേക്കുന്ന ഒരു USB 3.5 mm ഓഡിജാക്കും. പിന്നെ ഇവിടെ IR ബ്ലാസ്റ്ററും അതിൻ്റെ തൊട്ടടുത്ത് 2 സ്പീക്കേഴ്സും മുകളിൽ വന്നിട്ടുണ്ട്. പിന്നെ നേരെ അടിയിലോട്ട് പോവാണെങ്കിൽ ഇവിടെ ഒരു പ്രൈമറി മൈക്ക് കാണാം. ഇവിടെ Type-C ചാർജിങ് പോർട്ട് കാണാം. പിന്നെ ഇവിടെ ഒരു സ്പീക്കർ ഗ്രില്ല് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വലത്തെ സൈഡിലോട്ട് വരുവാണെങ്കിൽ വലത്തെ സൈഡിലാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ് സെൻസർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വോളിയം റോക്കേഴ്സും ഈ ഒരു സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ സൈഡ് നോക്കുവാണെങ്കിൽ ക്യാമറയുടെ ആ ബമ്പ് കറക്റ്റായിട്ട് എടുത്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അടുത്ത സൈഡിലോട്ട് വരുവാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ സിം ഇടാനുള്ള ട്രേ വന്നിരിക്കുന്നത്. ട്രേ നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഹൈബ്രിഡ് സ്ലോട്ടാണ്. അതായത് 2 സിമ്മും ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യുന്ന ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് വരുന്നത്. ബാക്കി 4 ക്യാമറയും ഫ്രണ്ടിൽ ഒരു ക്യാമറയും. നമുക്ക് ഫോൺ ഓൺ ചെയ്ത് നോക്കാം. ഒരു ഫോൺ ഓൺ ചെയ്യുമ്പോൾ സാധാരണ റെഡ്മി ഡിവൈസ് ഓൺ ചെയ്യുന്ന പോലെ തന്നെ റെഡ്മിനെ കാണിച്ചു, താഴെ പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് കാണിച്ചു. ഓക്കെ, ഇത് MIUI 12 വന്നുകൊണ്ടാണ് പുതിയൊരു ബൂട്ട് ആനിമേഷൻ കയറി വന്നിരിക്കുന്നത്. MIUI 11 ഇതുപോലത്തെ ഒരു ബൂട്ട് ആനിമേഷൻ ഇല്ല. സോ അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഓവറോൾ സെറ്റപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫിംഗർ പ്രിൻ്റ് എന്ന് വെച്ചാൽ വലിയ ഫാസ്റ്റ് അല്ല. സൈഡിൽ കൊടുത്തോണ്ട് ബാക്ക് ആണെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്റ് കിട്ടിയാണ്. ഇപ്പോൾ ഇവിടെ ഏരിയ കുറവായുണ്ട്. നമ്മുടെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുന്ന ഇതുണ്ട്, എടുക്കുന്ന ഗ്യാപ്പ് വരും. ഇതൊന്ന് അൺലോക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കൈ ഇവിടെ നിന്ന് വെച്ചിട്ട് എടുത്ത് കണ്ടു.
ടൈം ഡിലേ ഉണ്ട്. ഇതൊന്ന് അൺലോക്ക് ആയി വരെ. ഓക്കെ, ഇനി എൻ്റെ OS സൈഡിലോട്ട് വരാം. OS വന്നിരിക്കുന്നത് ഇതിൻ്റെ MIUI 12.0.6 എന്ന് പറഞ്ഞ വേർഷനാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡിൻ്റെ പുതിയ വേർഷൻ ആയിട്ടുള്ള Android 10 ഇത് വന്നിരിക്കുന്നത്. കൂടെ പെട്ടെന്ന് തന്നെ ഇത് Android 11 അപ്ഡേഷൻ വരുമായിരിക്കും. ഓക്കെ, പിന്നെ ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് എന്ന് പറഞ്ഞാൽ 60Hz ഒരു Full HD+ ഡിസ്പ്ലേ ആണ് ഇത് വന്നിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഒന്നുമല്ല, Full HD+ ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പം നല്ലൊരു തരക്കേടില്ലാത്ത ഡിസ്പ്ലേയാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ പ്രൊസസ്സർ വന്നിരിക്കുന്നത് Snapdragon 662 എന്ന് പറഞ്ഞ പ്രൊസസ്സറാണ്. അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു പ്രൊസസ്സറാണ് ഇത്. ഓക്കെ, നമുക്കിനി ഈ കേസ് എടുത്ത് ഈ ഒരു ഫോണിലോട്ട് ഇട്ട് നോക്കാം. ഈ ഫോണിൻ്റെ ക്യാമറ മോഡിൽ ഉണ്ടാകും, നമുക്ക് മനസ്സിലാവും. അത്യാവശ്യം വെള്ളിയുടെ തള്ളി ആയിരിക്കും. അപ്പം നമ്മുടെ ക്യാമറ ഫോണൊക്കെ ഇങ്ങനെ വെക്കാൻ സമയത്ത് ക്യാമറയെ സ്ക്രാച്ച് വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം അത് നമുക്ക് നോക്കാം, ഇവർ ഈ കവർ ഇടുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുന്നുണ്ടോ എന്ന്. അപ്പോൾ കവറിലും ചെറുതായിട്ടൊന്ന് തള്ളി നിൽക്കുന്നുണ്ട്, നമുക്ക് കാണും. ഇട്ട് നോക്കാം. ഓക്കെ, അത്യാവശ്യം നല്ല ടൈറ്റായിട്ടുള്ള ഒരു കവറാണിത്, നല്ല പാടാണ് ഇടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇട്ടു. താഴെ പൊടി ഒന്നും കയറായിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടച്ചൊക്കെയുള്ള സംഭവമുണ്ട്. സോ ഓക്കെ, അപ്പം ഇതാണ് കവർ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഫോണിൻ്റെ ലുക്ക്. ഇങ്ങനെയാണ് കവർ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഫോണിൻ്റെ ലുക്ക് വരുന്നത്. ബാക്ക് സൈഡിൽ നിന്ന് ഇതുപോലെ ഇവിടെ റെഡ്മി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ വലുതായിട്ടാണ് റെഡ്മി എന്ന് എഴുതിയേക്കുന്നത്. അത് ചിലർക്ക് ഇഷ്ടപ്പെടാൻ ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കുക, അത് അവരുടെ ഇഷ്ടം. വേണമെങ്കിൽ നമുക്കിത് ട്രാൻസ്പെറൻറ്റ് കവർ ആയതുകൊണ്ടാണ് ഇവിടെ റെഡ്മി എന്ന് കാണിച്ചിരുന്നത്. നമ്മൾ സെക്കൻഡ് ആയിട്ട് ഒരു കവർ വെളിയിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ ഈ ഒരു ബ്രാൻഡിങ് നമുക്ക് ഒഴിവായി കിട്ടും. പിന്നെ ഈ കവർ ഇട്ടുകൊണ്ട് ഇതിൻ്റെ ഈ 4 സൈഡും നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഈ എഡ്ജ്, ഈ ഒരു എഡ്ജ്, ഈ ഒരു എഡ്ജ്, ഈ ഒരു എഡ്ജ്, ഈ ഒരു എഡ്ജ്, ഈ 4 എഡ്ജും അത്യാവശ്യം തള്ളി എനിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഫോൺ എവിടെയെങ്കിലും ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ചാൽ പോലും ഫോണിൻ്റെ ഡിസ്പ്ലേയിലോട്ട് ഒന്നും തട്ടത്തില്ല. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ് ഈ കേസിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഈ ക്യാമറ മൊഡ്യൂളിൻ്റെ ചുറ്റിലും അതുപോലെ പൊങ്ങിനിപ്പുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വെക്കുവാണെങ്കിലും വലിയ കുഴപ്പമില്ല, ആ കവറിനകത്ത് തട്ടി ചെയ്ത് നിന്നോളും. ഓക്കെ, അപ്പം ഇത് 4GB 64GB വേരിയൻ്റാണ്. അപ്പോൾ ഇതിന് വന്നിരിക്കുന്നത് 12,000 rupees ആണ്. അപ്പോൾ ഈ ഈ പ്രൈസിൽ നമുക്ക് ക്വാഡ് ക്യാമറ സെറ്റപ്പ് വന്നേക്കുന്ന വലിയ ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇതിൻ്റെ ഈ ക്യാമറയ്ക്ക് തന്നെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് നോർമലി നമുക്ക് ഷൂട്ട് ചെയ്യാം, വൈഡ് ആംഗിൾ ഇട്ട് ഷൂട്ട് ചെയ്യാം, വൈഡ് ആംഗിൾ വീഡിയോ ഷൂട്ട് ചെയ്യാം. പിന്നെ നമുക്കിത് ഈ പ്രോ മോഡിൽ തന്നെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫോക്കസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല ബ്ലർ ചെയ്ത് നമുക്ക് വീഡിയോസ് ഇത് എടുക്കാൻ പറ്റും. അത്യാവശ്യം ഒരു ക്യാമറ എടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ക്യാമറ റിവ്യൂ ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ്. അപ്പം ഇത്രയാണ് ഈ ഒരു ഫോണിൻ്റെ സ്പെക്സ്. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.